നമസ്കാരം ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ ആദ്യം പ്രധാന വാർത്തകൾ കോവിഡ് നയന്റീൻ രോഗവ്യാപനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത രാജ്യം രാജ്യം ഒന്നടങ്കം ഇരുട്ടിനെതിരെ ഐക്യത്തിന്റെ ദീപം തെളിയിച്ചു ഐക്യദീപത്തിന് ഐക്യനാട്യം അർപ്പിച്ച് കേരളവും ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗിക വസതിയിൽ ദീപം തെളിയിച്ചു പ്രശസ്ത സംഗീത സംവിധായകൻ എം കെ അർജുനൻ അന്തരിച്ചു വയസ്സായിരുന്നു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് പുലർച്ചെ അന്ത്യം രാജ്യത്തെ കോവിഡ് നയന്റീൻ ബാധിച്ച മരിച്ചവരുടെ എണ്ണം മഹാരാഷ്ട്രയിൽ മരണസംഖ്യ ഉയരുന്നു വൈറസ് വായുവയുടെ പകരുവന്നതിന് തെളിവില്ലെന്ന് ഐസിഎംആർ പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യത്യസ്ത തലത്തിൽ ഇടപെടുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആശുപത്രികളും തുടർന്ന് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ കെ ശൈലജ ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം സ്പെയിനിൽ മരണസംഖ്യ പന്ത്രണ്ടായിരത്തി ഇറ്റലിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോവിഡ് നയന്റീൻ എന്ന മഹാവ്യാധി സൃഷ്ടിച്ച ഇരുട്ടിനെ വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട് നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് രാജ്യം ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് മണി ഒൻപത് വരെ വൈദ്യുത വിളക്കുകൾ അണച്ചും ദീപങ്ങൾ തെളിയിച്ചും കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം അണിചേർന്നു രാജ്യതലസ്ഥാനത്തടക്കം പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ജനങ്ങൾ അത്യുത്സാഹത്തോടെയാണ് വരവേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഒൻപത് മിനിറ്റ് നേരത്തേക്കാണ് രാജ്യമെമ്പാടും ദീപങ്ങൾ തെളിയിച്ചത് സാധാരണക്കാർക്കൊപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖരും ദീപം തെളിയിച്ച് ലോകമെങ്ങുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ വസതികളിൽ ദീപം തെളിയിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ ഡോക്ടർ ഹർഷവർദ്ധൻ പ്രകാശ് ജാവ്ദേക്കർ പീയൂഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ നരേന്ദ്രസിംഗ് തോമർ ഉൾപ്പെടെയുള്ള നേതാക്കളും അവരവരുടെ ഭവനങ്ങളിൽ ദീപം തെളിയിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർള ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരും മൺചിരാതുകൾ തെളിയിച്ചു സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും വസതികളിൽ ദീപം തെളിയിച്ചു ചലച്ചിത്ര താരങ്ങളായ അമിതാഭ് ബച്ചൻ മാധുര്യ ദീക്ഷിത് രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ദീപം തെളിയിച്ചു കോവിഡ് പത്തൊൻപതിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ആദരമർപ്പിക്കുന്നതിനായി ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് രാജ്യത്തെ ജനങ്ങൾ ഒൻപത് മിനിറ്റ് നേരം അവരവരുടെ ഭവനങ്ങളിലെ വൈദ്യുത വിളക്കുകൾ കെടുത്തിയതിനുശേഷം വാതിലിലോ മട്ടുപാവിലോ നിന്ന് മെഴുകുതിരി വിളക്ക് ടോർച്ച് മൊബൈൽ ഫ്ളാഷ് ലൈറ്റ് എന്നിവ തെളിയിച്ച് അന്ധകാരത്തിനെതിരെ പ്രകാശം പരത്താനാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ കോവിഡ് നയന്റീൻ എന്ന അന്ധകാരത്തെ അകറ്റുന്നതിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഐക്യദീപം തെളിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിൽ പങ്കുചേർന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലൈറ്റുകൾ ണച്ച് ദീപം തെളിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലും ലൈറ്റുകൾ അണച്ചു ജീവനക്കാർ ടോർച്ച് ലൈറ്റ് തെളിയിച്ചു രാജ്യത്ത് നടക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഭാരത ജനത പ്രകാശം പരത്തിയപ്പോൾ ദീപപ്രഭയിലായിരുന്നു ശാന്തിഗിരിയിലെ താമര പർണശാലയും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയുടെ നേതൃത്വത്തിലായിരുന്നു ദീപം തെളിയിച്ചത് കോവിഡ് സംബന്ധമായ നിയന്ത്രണങ്ങൾ ആരാധനാലയങ്ങളിലും ഉണ്ടായിരുന്നതിനാൽ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുമിത്രൻ ജ്ഞാന തപസ്വിയടക്കം അഞ്ച് സന്യാസിമാരാണ് പർണശാലയ്ക്ക് ചുറ്റും വിളക്കുകൾ തെളിയിച്ചത് രോഗം സൃഷ്ടിച്ച അമാവാസിയിൽ നിന്നും വെളിച്ചത്തിന്റെ പൌർണമിയിലേക്ക് പോകാൻ രാജ്യം തെളിയിച്ച നന്മയുടെ ചിരാതുകൾ ലോകത്തിന് മാതൃകയാണെന്ന് സ്വാമി ഗുരുരത്നം പറഞ്ഞു ജാതിയില്ല വർഗീയതയില്ല അതിനൊക്കെ അപ്പുറം മാനവികതയുടെ പേരിൽ നടത്തുന്ന ഈ ദീപശിഖയുടെ തെളിയിക്കൽ നമുക്കെല്ലാവർക്കും ഈ മഹാമാരിക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധമായി മാറട്ടെ ബിജെപി സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഐക്യദീപം തെളിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഐക്യദീപം തെളിയിക്കലിന് കേരളീയ സമൂഹത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ ആവേശകരമാണെന്ന് കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു കോവിഡിനെതിരായ യുദ്ധത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്യുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത പരിഗണനകൾക്കും അതീതമായി കേരളം ഒറ്റ മനസ്സായി മുന്നോട്ട് പോയി രാജ്യത്തോടൊപ്പം നിലയുറപ്പിച്ചു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷത ശുഭപ്രതീക്ഷയുടെ ഐക്യദീപം കൊല്ലം ജില്ലയിലും തെളിഞ്ഞു ഗ്രാമ ഗ്രാമനഗര ഭേദമന്യെ നിരവധി കുടുംബങ്ങൾ വീടുകളിൽ ദീപം തെളിയിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ വസതിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ദീപം തെളിയിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തിന്റെ കണ്ണൂരിലെ ഭവനത്തിൽ കുടുംബസമേതമാണ് ഐക്യദീപം തെളിയിച്ചത് എറണാകുളത്ത് പോലീസ് സ്റ്റേഷനുകളിലും ഐക്യദീപം തെളിഞ്ഞു കോവിഡ് നയന്റീനെതിരെ ജാഗ്രത തുടരുന്ന മലയോര ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് വീടുകളിലും ഐക്യദീപം തെളിഞ്ഞു തോട്ടം തൊഴിലാളികളും കർഷകരും ഈ ദൌത്യത്തിൽ ആവേശത്തോടെ പങ്കാളികളായി രാജ്യത്ത് വിശ്രമമില്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്കായി കുട്ടികളും മുതിർന്നവരും ദീപങ്ങൾ തെളിയിച്ച് രാത്രി ഒൻപത് മുതൽ ഒൻപത് മിനിറ്റ് നേരം സ്നേഹാദരങ്ങൾ അറിയിച്ചു സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും ഐക്യദീപത്തിൽ പങ്കാളികളായി മാതാ അമൃതാനന്ദമയി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദീയൻ കാതോലിക്കാബാവ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ കടത്തനാടൻ കളരി ഗുരുക്കളായ അമ്മ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള മോഹൻലാൽ മമ്മൂട്ടി ശ്രീകുമാരൻ തമ്പി പ്രിയദർശൻ ഗായിക കെ എസ് ചിത്ര മേജർ രവി ജയസൂര്യ തുടങ്ങി ഒട്ടേറെ പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ കോവിഡ് നയന്റീൻ വൈറസ് വായുവിലൂടെ പകരുമെന്നതിന് തെളിവില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ രമൺ ഗംഗ ഖേദ്ഖർ അറിയിച്ചു പൊതുയിടങ്ങളിൽ തുപ്പുന്നത് വൈറസ് ബാധ പടരുന്നതിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു जो भी एक्सपेरिमेंट करेगा कुछ लोगों के फॉर ओपिनियन रहेंगे कुछ के अगेंस्ट भी रह सकते हैं लेकिन हमको एक बैलेंस्ड एविडेंस बेस्ड जब हम अप्रोच लेते हैं तो हमको लेना पड़ेगा अब एक उदाहरण के तौर पे म, मैं आपको एक बोलता हूं ये सही मानों में अगर एयरबॉर्न होता था इन्फेक्शन ड्रॉपलेट इन्फेक्शन नहीं है एयरबॉर्न इन्फेक्शन है तो कोई भी फैमिली में जो भी कांटेक्ट्स हैं, सारे के सारे पॉजिटिव आना चाहिए वो तो वही माहौल में रह रहे हैं जिस माहौल में वो जो पेशेंट है वो भी सांस ले रहा है और हवा छोड़ते ही जा रहा है दूसरी बात രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം മരിച്ചവരുടെ എണ്ണം രോഗം ഭേദമായി രാജ്യത്തെ ജില്ലകളിലാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി കേന്ദ്ര ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ലെവ് അഗർവാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫാർമ യൂണിറ്റ് वह सुचारू रूप से चले उसके लिए स्पेसिफिक आदेश दिए हैं उन्होंने साथ ही टेक्निकल जो हमने कंटेनमेंट स्ट्रैटेजी जो जिले को बताई हैं सीधा जिला स्थाई पर डिसेमिनेट करने के भाग के रूप में आज सारे स्टेट्स को सारे जिलों को ओरिएंट भी किया गया इस डीसी के माध्यम से जिले के अधिकारी जो हैं उन्होंने अपने एक्सपीरियंस को भी शेयर किया जिसमें मुख्यतः जहां जहां पर हमारे इससे पहले काफी अधिक केस आए हैं जैसे कि भीलवाड़ा आगरा गौतम बुद्ध नगर पथान मित्था और ईस्ट दिल्ली के कलेक्टर्स और साथ ही मुंबई के म्युनिसिपल कमिश्नर ने अपनी जो जो स्ट्रैटजीज उन्होंने फील्ड में अडॉप्ट की हैं, उसको भी सारे जिलों के बाकी डीएम्स के साथ शेयर किया इसमें जो दो मुख्य अंश निकलकर आए हैं एक है प्रोएक्टिव ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർ പേർ മരിച്ചത് മധ്യപ്രദേശിൽ ആറും കർണാടകയിൽ നാലും ഗുജറാത്തിൽ പത്തും തമിഴ്നാട്ടിൽ മൂന്ന് മരണവുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം തമിഴ്നാട്ടിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം മുഴുവൻ കൊറോണ സാധ്യത മേഖലയായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചു ഡൽഹിയിൽ ഏഴുപേർ മരിക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒരാൾ മരണമടഞ്ഞു തെലങ്കാനയിൽ പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്യുകയും വരുന്ന ദുർബല വിഭാഗത്തിന് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ സൌജന്യ കോവിഡ് നയന്റീൻ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ രാജ്യമെമ്പാടും നിർദ്ദിഷ്ട അംഗീകൃത സ്വകാര്യ ലാബുകളിലെ പരിശോധനകളും ആശുപത്രികളിലെ ചികിത്സയും നിലവിൽ ആയുഷ്മാൻ ഉപഭോക്താക്കൾക്ക് സൌജന്യമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു കോവിഡ് നയൻറ്റീൻ വ്യാധിക്കെതിരായ പോരാട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ മുഖ്യ പങ്ക് വഹിക്കണം കൂടുതൽ സ്വകാര്യ ലബോറട്ടറികളും ആശുപത്രികളും കൊറോണ പ്രതിരോധ ഇനത്തിൽ മുന്നോട്ട് വരണമെന്നും ഹർഷവർദ്ധൻ അഭ്യർത്ഥിച്ചു കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഹരിയാനയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സന്ദർശിച്ചു ഹരിയാനയിൽ കോവിഡ് ബാധിതരെ മാത്രം ചികിത്സിക്കുന്നതിന് എയിംസിൽ പ്രത്യേക സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ള കോവിഡ് ബാധിതരാണ് എയിംസിൽ ചികിത്സയിലുള്ളത് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ആശയവിനിമയം നടത്തി ചികിത്സയിൽ കഴിയുന്ന രണ്ട് രോഗികളുമായി വീഡിയോ കോളിംഗ് വഴി അദ്ദേഹം ആശയവിനിമയം നടത്തി ഇവിടെ ചികിത്സയിലുള്ള പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചു स्वाभाविक so, है कि कोई भी बीमारी सारे दुनिया के साथ साथ भारत में आई है तो किसी भी स्वास्थ्य मंत्री के लिए यह एक कंसर्न का विषय होना चाहिए चिंता का विषय होना चाहिए लेकिन इसके लिए कोई पैनिक करने का विषय नहीं है ना ये पैनिक मेरे दिमाग में कोई पैनिक है इसका ना समाज के अंदर होना चाहिए अभी जहां तक कुछ केसेस के पिछले तीन चार दिन में बढ़ने का विषय है ये हम सब जानते हैं कि ये एक विशिष्ट कारण से बड़े हैं सारे समाज में जो भी मैक्सिमम हमको करना चाहिए उसको एक्सट्रीम लेवल पर सारा देश प्रधानमंत्री जी के मार्गदर्शन में उस काम को कर रहा है अभी तो मेरा सिर्फ ये कैंप राज्य दुरीश्वास क्या केंद्र आभ्यंतर जॉइंट सेक्रेटरी पुनिया सरिला श्रीवास्तव पर ക്ഷത്തിലധികം പേർക്ക് സൌജന്യ ഭക്ഷണം നൽകുന്നതായും പുനിയാ സലീല അറിയിച്ചു പ്രശസ്ത സംഗീത സംവിധായകൻ എം കെ അർജ്ജുനൻ അന്തരിച്ചു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടിൽ പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു അന്ത്യം പത്മരാഗം പുഞ്ചിരിച്ചു അഴകെ നിൻ ചിരി തൊട്ടു വിളിച്ചു ആ ചാലതികകൾ പുഞ്ചിരിച്ചു എന്നാ ചാലതികകൾ പുഞ്ചിരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു എഴുന്നൂറോളം സിനിമകൾക്കും പ്രൊഫഷണൽ നാടകങ്ങൾക്കും സംഗീതമൊരുക്കിയ അർജ്ജുനൻ മാസ്റ്റർ കറുത്ത പൌർണമി എന്ന ചിത്രത്തിന് സംഗീതം ചെയ്താണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചത് ഭയാനകം എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിയതിന് രണ്ടായിരത്തി പതിനേഴിൽ അർജ്ജുനൻ മാസ്റ്റർക്ക് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം സംസ്കാരം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് മണിക്ക് നടക്കും കോഴിക്കോട് സംസ്ഥാനത്ത് ഇന്നലെ എട്ട് പേർക്ക് കൂടി കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കോഴിക്കോട് ജില്ലയിൽ നിന്നും പേർക്കും പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിൽ രോഗം ബാധിച്ചവരിൽ നാല് പേർ നിസാമുദിയിൽ നിന്നും ഒരാൾ ദുബായിൽ നിന്നും വന്നതാണ് പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ചയാൾ ഡൽഹിയിൽ നിന്നും വന്നതാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് രോഗം ബാധിച്ച് സമ്പർക്കത്തിലൂടെയാണ് ഇതുവരെ നിസാമുദിയിൽ നിന്നും വന്ന പത്ത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത് ആറുപേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായിരുന്നു നിലവിൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതുവരെ ആകെ പേർ രോഗമുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു രോഗലക്ഷണങ്ങളുള്ള പതിനായിരത്തി വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ ലഭ്യമായ ഒൻപതിനായിരത്തി മുന്നൂറ് സാമ്പിളുകളുടെ പരിശോധനാഫലം നെഗറ്റീവാണ് സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങളിൽ അഗ്നിശമന സേന അണുനശീകരണം നടത്തി കോവിഡ് നയന്റീൻ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യത്യസ്ത തലത്തിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രവാസി മലയാളി സംഘടനകളും വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ മലയാളി വ്യക്തിത്വങ്ങളും മുൻകൈയ്യെടുക്കണമെന്നും ലോകത്താകെയുള്ള മലയാളി സമൂഹത്തോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നമ്മുടെ വിവിധ രാജ്യങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവർ കടുത്തി ആശങ്കയിലാകാൻ ഇടയുണ്ട് നമ്മുടെ കുടുംബം നാട്ടിലും പ്രവാസികൾ വിദേശത്തുമെന്ന നിലയിലാണ് മഹാഭൂരിഭാഗവും കഴിയുന്നത് അപ്പോൾ നാട്ടിലുള്ള കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകാനിടയുള്ളതാണ് അതിൽ പറയാ വ്യക്തമാക്കാനുള്ള കാര്യം അക്കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്ക വേണ്ടതില്ല കാരണം നിങ്ങളുടെ പ്രവാസികളുടെ കുടുംബം ഇവിടെ സുരക്ഷിതമായിരിക്കുക തന്നെ ചെയ്യും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സുരക്ഷിതത്വം ഒരുക്കാനാണ് നാടാകെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ പ്രവാസി മലയാളികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ മുഖ്യമന്ത്രി കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട സാഹചര്യം വിലയിരുത്തി വിദേശ രാജ്യങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രവാസി സമൂഹത്തോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കോവിഡിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ ആശങ്ക വളരെ വലുതാണ് ഇവരുടെ പുനരധിവാസത്തിന് ഉതകുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കും ഓരോ രാജ്യത്തുമുള്ള സംഘടനകൾ ഒന്നിച്ച് ഈ ദുർഘട സന്ധിയിൽ നിന്നും എങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാനാകും എന്ന കാര്യം ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയോടൊപ്പം വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുത്തു ശൈലജ സർക്കാർ ആശുപത്രികളോടൊപ്പം സ്വകാര്യ ആശുപത്രികളും തുറന്നു പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു കോവിഡ് നയന്റീന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒട്ടേറെ ആശുപത്രികൾ കോവിഡ് സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി ഇവിടെ സാധാരണ ചികിത്സകൾക്ക് രോഗികൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ഈ സാഹചര്യത്തിൽ മറ്റെല്ലാ ആശുപത്രികളും തുറന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ലോക്ഡൌൺ ആയതിനാൽ സാധാരണ നിലയിൽ രോഗികൾക്ക് ആശുപത്രികളിൽ എത്തിച്ചേരാനുള്ള പ്രയാസമുണ്ടാകും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ടെലഫോൺ മുഖേന രോഗികൾക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ടായിരിക്കണം ആവശ്യമായ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും പോലീസിന്റെ സഹായത്തോടെ രോഗികളെ ആശുപത്രികളിൽ എത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി കോവിഡ് നയന്റീൻ പരിശോധിക്കുന്നതിനുള്ള റാപ്പിഡ് ടെസ്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു ഐ എം ജിയിൽ പേരുടെയും മാറുവാനിയസിൽ നൂറ് പേരുടെയും യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ മുപ്പത് പേരുടെയും ശ്രമം ശേഖരിച്ചു ഐ എം ജിയിൽ വെച്ച് മുപ്പത്തിരണ്ട് പോത്തൻകോട് സ്വദേശികളുടെ ശ്രമം പരിശോധനയ്ക്ക് ലാബിൽ വെച്ചാണ് റാപ്പിഡ് ടെസ്റ്റ് ടെസ്റ്റ്കോട് നിന്ന് പരിശോധനയ്ക്ക് പേരുടെ ഫലവും അയച്ചീവാണ് നിസാമുദിൽ നിന്നും ജില്ലയിലെത്തിയ കോവിഡ് ആശുപത്രി യാഥാർത്ഥ്യമാക്കാനും ചികിത്സ ശക്തിപ്പെടുത്തുന്നതിനുമായി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം സുരേന്ദ്രൻ സുരേന്ദ്രൻ കാസർകോട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗബാധിതരുള്ള കാസർകോട്ട് രോഗബാധിതരുടെ എണ്ണത്തിൽ അഞ്ച് ദിവസമായി ആശാവകമായ കുറവ് പ്രകടമായി അതേസമയം പ്രാഥമിക സമ്പർക്കത്തിലൂടെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു ആശങ്ക ഉളവാക്കുന്നു ഏപ്രിൽ ഒന്നിന് ജില്ലയിൽ പന്ത്രണ്ട് പേർക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചിരുന്നു രണ്ടിന് അത് എട്ടും മൂന്നിന് ഏഴും നാലിന് ആറുമായി കുറഞ്ഞു ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് കാസർഗോഡ് ടൗണിനടുത്തുള്ള നെല്ലിക്കുന്നിലെ ഏഴു വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ രോഗബാധിതരായി ചികിത്സയിലാണ് കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇന്നലെ രാത്രി ജില്ലയിലും ഐക്യദീപം തെളിച്ച് ജനങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊറോണ പ്രതിരോധ വിഭാഗം മേധാവികളും കൂട്ടായ്മയിൽ പങ്കാളികളായി ജില്ലയിൽ കൊറോണ പ്രതിരോധ നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ജില്ലാ ജാഗ്രതാ സമിതി തീരുമാനിച്ചു വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ കുടുംബാംഗങ്ങളുമായി അകലം പാലിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇതുവരെ അഞ്ച് പേർ രോഗവിമുക്തരായിട്ടുണ്ട് നൂറ്റി മുപ്പത്തെട്ട് പേർ ചികിത്സയിൽ കഴിയുന്നു പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർ നിരീക്ഷണത്തിലുണ്ട് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കാനുണ്ടെന്ന് ഡി എംഒ അറിയിച്ചു മലപ്പുറം കീഴാറ്റൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി മുന്നൂറോളം പേരുമായി കോവിഡ് ബാധിതർ സമ്പർക്കം പുലർത്തിയതായി മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു ഇവരെ കണ്ടെത്താൻ സാധിച്ചതായും സാമ്പിളുകൾ ശേഖരിച്ചതായും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ ഇപ്പോൾ മുന്നൂറ് പേരെ ഇതിനകം കീഴാറ്റൂര് പഞ്ചായത്തിൽ സമീപ പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട കോവിഡ് ബാധിതൻ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളെ ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആളുകളുടെ സാമ്പിൾ ടെസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പേരിൽ നിന്നാണ് ആളുകളുടെ സാമ്പിൾ എടുത്തിട്ടുള്ളത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം നിയന്ത്രണ ലംഘനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി കേസുകളാണ് എടുത്തത് അറസ്റ്റും നടന്നു വാഹനങ്ങളും പിടിച്ചെടുത്തു പോലീസ് നടപടികൾ ശക്തമാക്കിയിട്ടും നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചത് കേരള പോലീസ് ട്രോൺ നിരീക്ഷണം ശക്തമാക്കിയതോടെ ട്രോണിൻ്റെ കണ്ണിൽപ്പെട്ടത് നിയമലംഘകർ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ദൃശ്യഭംഗി കൂടിയാണ് ഓണാട്ടുകര പ്രദേശത്തിൻ്റെ മനോഹരിത വള്ളികുന്നത്തെയും കരുനാഗപ്പള്ളിയിലെയും പോലീസ് പറത്തിവിട്ട ട്രോൺ ഒപ്പിയെടുത്തപ്പോൾ അത് നല്ലൊരു കാഴ്ച കൂടിയായി വയലേലകളും കൈത്തോടുകളും തെങ്ങിൻതോപ്പുകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ആകാശ കാഴ്ചയിൽ മൈതാനത്ത് കളിച്ചുകൊണ്ട് നിന്നവരും കൂട്ടംകൂടി നിന്നവരും പെട്ടു ട്രോൺ നിരീക്ഷണം തിരിച്ചറിഞ്ഞതോടെ പിന്നെ ചാർജ് തുടങ്ങിയതുപോലെ ചിതറിയോട്ടം കണ്ടം വഴി ഓടുന്നവർ തലയിൽ തുണിയിട്ട് തന്നെ ഓടി ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും വൈറൽ തന്നെ പോലീസിന് ഇപ്പൊ ആർക്കാടി പോലീസൊന്ന് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം നമ്മൾ എന്തിനു മേടിക്കുന്നത് വാഹനങ്ങളുടെ നമ്പർ വരെ കൃത്യമായി കണ്ടെത്താൻ ആകാശ നിരീക്ഷണത്തിലൂടെ സാധിക്കുന്നുണ്ട് പട്ടണ കാഴ്ചകളും വ്യത്യസ്തമല്ല കടൽ തീരങ്ങളിലും സംരക്ഷണ ഭിത്തികളിലും നിന്നവരും ഡ്രോൺ കണ്ടപാടെ ഓടടാ വോട്ടം പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിലാണ് രക്ഷപ്പെടാനുള്ള ചിലരുടെ ശ്രമം എന്തായാലും നിരവധി കേസുകൾ നിയമലംഘകർക്കെതിരെ പോലീസ് എടുത്തു കഴിഞ്ഞു ഡ്രോൺ നിരീക്ഷണം സംസ്ഥാനത്താകെ തുടരാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം പോലീസ് ഇങ്ങോട്ട് വരില്ലെന്ന കരുതി പുറത്തേക്കിറങ്ങിയാൽ പണി പാളുമെന്നുറപ്പ് ഇനിയെല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുമെന്ന് നിയമലംഘകർ ഓർക്കുക സി ജെ വാഹിദ് ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ സൌജന്യമായി വിതരണം ചെയ്യുന്ന റേഷൻ അരിയിൽ ഉൾപ്പെടെ തൂക്കത്തിൽ കുറവ് വരുത്തി വിൽപ്പന നടത്തിയ റേഷൻ കടകൾക്കെതിരെ ലീഗൽ മെട്രോളജി വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ചില റേഷൻ കടകളിൽ നിന്നും നൽകിയ പത്ത് കിലോ അരിയിൽ ഒരു കിലോയും പതിനഞ്ച് കിലോ അരിയിൽ ഒന്നര കിലോയും വരെ കുറവുള്ളതായി കണ്ടെത്തി ഇതിനു പുറമേ മുദ്ര ചെയ്യാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാനത്താകെ കടകൾക്കെതിരെയാണ് പന്ത്രണ്ട് റേഷൻ കടയുടമകളിൽ നിന്നും രൂപ പിഴ ഈടാക്കി ഉപഭോക്താക്കൾക്ക് കൺട്രോൾ റൂമിലും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലും സുതാര്യം മൊബൈൽ ആപ്തിക്കേഷനിലും പരാതികൾ അറിയിക്കാമെന്ന് ലീഗൽ മെട്രോളജി കൺട്രോളർ അറിയിച്ചു രാജ്യം കോവിഡിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ഇടുക്കിയിലെ ഒരു നിർദ്ധന കുടുംബം മാസ്കുകൾ സൌജന്യമായി നിർമ്മിച്ച് നൽകി ജനങ്ങൾക്ക് സഹായമെത്തിക്കുകയാണ് റിപ്പോർട്ട് കോവിഡ് പത്തൊമ്പത് വൈറസ് ബാധയിൽ നിന്ന് രക്ഷ നേടുന്നതിനായി സമൂഹം ജാഗ്രതയിൽ കഴിയുമ്പോൾ തങ്ങൾക്ക് ചുറ്റും ക്ലേശങ്ങൾ സഹിച്ച് ജോലി ചെയ്യുന്നവർക്കായി തങ്ങളാലാവുന്ന സേവനം ചെയ്യുകയാണ് ഇടുക്കി ഹൈറേഞ്ചിലെ ഒരു കുടുംബം ബിദുമോൻ ജോസഫും ഭാര്യ റിനിയും മക്കളുമാണ് ഈ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് തയ്യൽ ജോലികൾ അറിയാവുന്ന ഇവർ രാപ്പകൾ മാസ്കുകളുടെ നിർമ്മാണത്തിലേർപ്പെടുന്നു ഇവ സൗജന്യമായി ഉദ്യോഗസ്ഥർക്കും ലോക്ഡൌൺ സമയത്ത് അവശ്യകാര്യങ്ങൾക്കായി പുറത്തിറങ്ങുന്ന പൊതുജനങ്ങൾക്കും വിതരണം ചെയ്യുന്നു പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്ക് ജീവനക്കാർ സമൂഹ അടുക്കളയിൽ പണിയെടുക്കുന്നവർ എന്നിവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഇവരുടെ പരിശ്രമം നാലായിരത്തോളം വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള മാസ്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൊന്നത്തരി പ്രാഥമിക എല്ലാവരും പ്രത്യേക നന്ദി അദ്ദേഹത്തെ വധിപ്പിച്ചോളും കൊന്നത്തരി ഗ്രാമപഞ്ചായത്തിലെ കമ്പിളികാണ് ഈ കുടുംബം കഴിയുന്നത് നാലായിരത്തോളം മാസ്കുകൾ ഇതിനോടകം നിർമ്മിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു കമ്മ്യൂണിറ്റി കിച്ചണിൽ ആവശ്യമായ തൊപ്പികൾ നൽകുന്നുണ്ട് കടബാധ്യതകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമിടയിലാണ് ഇവരുടെ പ്രവർത്തനം സ്വന്തമായിട്ട് സ്വന്തം ചെലവിൽ മേടിച്ച് നൽകുന്ന ഈ നല്ല സംഭാവന നാട്ടുകാർക്കും ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹമായിരിക്കുന്നു പലയിടയിൽ പ്രവർത്തിക്കുന്ന

ഈ കൊറോണയുടെ അവസരത്തിൽ ജനങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പകൽ സമയങ്ങളിൽ മലയോര മേഖലകളിൽ യാത്ര ചെയ്ത് ബിദുമോനും കുടുംബവും മാസ്കുകൾ ആവശ്യക്കാർക്ക് നൽകുന്നു കൊറോണയ്ക്കെതിരെ രാജ്യം ജാഗ്രത തീർക്കുമ്പോൾ ഈ രംഗത്ത് സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും അത്യാവശ്യകാര്യങ്ങളിൽ പുറത്തിറങ്ങേണ്ടി വരുന്ന പൊതുജനങ്ങൾക്കുമായി സൗജന്യമായി മാസ്കുകൾ നിർമ്മിച്ച് നൽകുകയാണ് ബിദുമോനും കുടുംബവും കൊന്നത്തടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് അതിഥികളായി എത്തി ആതിഥിയരുടെ ദുരിതത്തിൽ കൈത്താങ്ങാവുകയാണ് കോഴിക്കോട്ടെ കാരശ്ശേരി പഞ്ചായത്തിലെ അംവാജി ഹോട്ടലിലെ അതിഥി തൊഴിലാളികൾ സാലറി ചലഞ്ചിൽ ആരോഗ്യം നൽകണമെന്ന് സംശയിച്ചു നിൽക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപ സംഭാവന ചെയ്ത് മാതൃകയായിരിക്കുകയാണ് ഈ തൊഴിലാളികൾ അതിഥി തൊഴിലാളികളാണ് കോഴിക്കോടിനടുത്ത കോഴിക്കോടിനടുത്തേരി പഞ്ചായത്തിലെ ഇതേ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നത് ദേശവ്യാപകമായി കൊറോണ പടർന്നു പിടിച്ചതോടെ ഇതിൽ പത്ത് പേരും നാട്ടിലേക്ക് വണ്ടി കയറി ദീർഘദൂരമുള്ള ട്രെയിൻ യാത്ര കൊറോണ വൈറസ് പകരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനാൽ നേപ്പാൾ സ്വദേശികളായ രഞ്ജിത്തും ഗോപാലും കുമാറും ഇവിടെ തന്നെ തുടരുകയായിരുന്നു ജോലി ചെയ്യുന്ന അംവാജ് ഹോട്ടൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചനായി പ്രവർത്തനം ആരംഭിച്ചതോടെ ഇവർക്ക് സ്ഥിരം ജോലിയുമായി സമൂഹ മാധ്യമങ്ങളുടെ ദേശവ്യാപകമായുള്ള കൊറോണ വാർത്തകൾക്കിടയിലാണ് കേരള മുഖ്യമന്ത്രിയുടെ സാലറി ചാലഞ്ച് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഇവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല ദേശം മുഴുവൻ വ്യാപിക്കുന്ന മഹാമാരിക്കിടയിലും തങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താങ്ങും തണലുമാവുന്ന കേരള സർക്കാരിനെ സഹായിക്കാൻ ഇവരും തയ്യാറാവുകയായിരുന്നു തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഇവർ സമാഹരിച്ച പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകിയത് सरकार ने बेटी ग्राम पंचायत प्रेसिडेंट आतुका एटवांगी मैं नेपाल का रहने वाला हूँ मैं इंडिया में एक साल से केरला में काम कर कर रहा है लेकिन अभी जो इंडिया में पूरे देश में ऐसा जो महामारी का चल रहा है इसमें हम काम चल रहा है तो अम्बाज होटल में हम लोग थोड़ा गवर्नमेंट के लिए हेल्प कर रहे हैं बाकी दोस्त लोग आप लोग भी इधर का इंडिया जो उसके लिए हेल्प करें मैं करता ഇവർ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമസ്ഥനായ ഈ ദുരിതകാലത്തും ഇവർക്ക് നിറഞ്ഞ പിന്തുണയാണ് നൽകുന്നത് ദൂരദർശൻ ന്യൂസ് കോഴിക്കോട് മത്സ്യങ്ങളിൽ വിവിധതരം രാസവസ്തുക്കൾ ചേർത്ത് വിൽപ്പന നടത്തുന്ന പ്രവണത തടയുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ സാഗർ റാണി ശക്തിപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു ഓപ്പറേഷൻ സാഗർ റാണിയുടെ ഭാഗമായി നടന്ന പരിശോധനകളിൽ ഉപയോഗശൂന്യമായ രണ്ടായിരത്തി എണ്ണൂറ്റി കിലോഗ്രാം മത്സ്യം പിടികൂടി നശിപ്പിച്ചു സംസ്ഥാനത്താകെ നടന്ന പരിശോധനകളിൽ പതിനാല് സ്ഥലങ്ങളിൽ നോട്ടീസ് നൽകുകയും ചെയ്തു ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യങ്ങളിൽ മായം ചേർക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സാഗർ റാണി ശക്തിപ്പെടുത്തിയതെന്ന് മന്ത്രി വ്യക്തമാക്കി ലോകത്ത് കോവിഡ് നയന്റീൻ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അതിവേഗം ഉയരുന്നു മരണസംഖ്യ രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷം കവിഞ്ഞു സ്പെയിനിൽ ഇന്നലെ അറുനൂറ്റി എഴുപത്തിനാല് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ മരണസംഖ്യ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി നാല് ഇറ്റലിയിൽ മരണസംഖ്യ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും രോഗബാധ രൂക്ഷമായി തുടരുകയാണ് അമേരിക്കയിൽ മരണസംഖ്യ ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനാറായി ഇവിടെ രോഗബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്നായി ഫ്രാൻസിൽ മരണസംഖ്യ എണ്ണായിരത്തി ബ്രിട്ടനിൽ മരണസംഖ്യ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കടന്നു ജന്മനിൽ മരിച്ചവരുടെ എണ്ണം ഡെൻമാർക്ക് സ്വീഡൻ അയർലൻഡ് റൊമേനിയ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ അർജന്റീന കൊളംബിയ ഇക്ഡോർ ബ്രസീൽ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലും മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് പാകിസ്ഥാനിൽ രോഗബാധിതരുടെ എണ്ണം പേരാണ് ഇതുവരെ മരിച്ചത് ലോകത്താകമാനം രണ്ട് പേർ രോഗവിമുക്തരായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന് കോവിഡ് നയന്റീന്റെ രോഗലക്ഷണങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതിനാൽ തുടർ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനിടെ ബ്രിട്ടീഷ് ജനതയ്ക്ക് ആത്മധൈര്യം പകർന്ന് എലിസബത്ത് രാജ്ഞി രാജ്യത്തെ അഭിസംബോധന ചെയ്തു വർഷത്തെ ഭരണകാലത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് രാജ്ഞി ബ്രിട്ടനെ അഭിസംബോധന ചെയ്യുന്നത് കാനഡയിലെ സ്ഥിതിവിശേഷങ്ങൾ പോൾ വർഗീസ് ദൂരദർശനോട് പങ്കുവയ്ക്കുന്നു കാനഡയിൽ പതിനാലായിരം പേരോളം ഈ രോഗം പിടിച്ചു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ് പേർ സുഖം പ്രാപിച്ചു ഇനി ഇപ്പോൾ കാനഡ കാനഡ നിന്ന് യു എസ് പോയി കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ രോഗം പിടിക്കുകയും കൂടുതൽ ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ കാനഡയിൽ യാത്രകൾ വരെ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ ഗവൺമെൻറ് സംഭവിക്കത്തുള്ളൂ ഫാനൊക്കെ വളരെ കൂടുതലാണ് എഴുന്നൂറ്റമ്പത് ഡോളറൊക്കെ ഫാനുണ്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ വീട്ടിൽ തന്നെ അഞ്ച് പേർ കൂടുതൽ കൂഴാൻ പാടില്ല അങ്ങനെ പല നിബന്ധനകളും ഉള്ളതുകൊണ്ട് പിന്നെ ഗ്രോസറിയൊക്കെ അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ ഓർഡർ ഓൺലൈൻ ചെയ്യാം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച എടുക്കും കിട്ടാൻ വേണ്ടിട്ട് അറിയത്തില്ല സിറ്റുവേഷൻ വീണ്ടും കോവിഡ് രോഗവ്യാപനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത രാജ്യം രാജ്യം ഒന്നടങ്കം ഇരുട്ടിനെതിരെ ഐക്യത്തിന്റെ ദീപം തെളിയിച്ചു ഐക്യദീപത്തിന് അർപ്പിച്ച് കേരളവും ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗിക സംഗീത സംവിധായകൻ എം കെ അർജുനൻ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പുലർച്ചെ അന്ത്യം രാജ്യത്ത് കോവിഡ് മരിച്ചവരുടെ എണ്ണം മഹാരാഷ്ട്രയിൽ മരണസംഖ്യ ഉയരുന്നു വൈറസ് വായുവിലൂടെ പകരുമെന്നതിന് തെളിവില്ലെന്ന് ഐസിഎംആർ പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യത്യസ്ത തലത്തിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആശുപത്രികളും തുറന്നു പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ കെ ശൈലജ ലോകത്ത് കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം സ്പെയിനിൽ മരണസംഖ്യ അമേരിക്കയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ദൂരദർശൻ വാർത്തകൾക്കായി ഡി ഡി മലയാളം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിൽ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക പ്രധാന വാർത്തകൾ ഇനി ഒൻപത് മണിക്ക് നമസ്കാരം